ഒരു ക്ലൂ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അഞ്ചു പേരും പുറകെ കയറ്റി വിടണം, എല്ലാരും കയറ്റി അഞ്ചു പേരും കയറ്റി വിടണം, എന്നിട്ട് ബാക്കി കാര്യം ഉള്ളൂ. പിന്നെ കയറ്റി വിടണം എല്ലാരും, അഞ്ചു അഞ്ചു പേരും കയറ്റി വിടണം അങ്ങനെയാണെങ്കിൽ കഥ ഉള്ളൂ. പുതിയ മുഖം പാട്ട് കൊണ്ടുവരുപ്പ പോയി പൊളിക്കട്ടെ. ഒരുപാട് ലേറ്റാണ് കിടക്കാല്ലേ. ദൈവമേ, ബിഗ് ബോസ് ഇതായിരിക്കില്ലേ സർപ്രൈസ്? ആരോടും പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ സർപ്രൈസ് ഉണ്ടായിരുന്നു. നീ ഒരുപാട് സർപ്രൈസ് ഉണ്ട്, അതിലൊരു സർപ്രൈസ് ആയി കാണണേ. നീ പോയി കഴിയുമ്പോൾ ആരോടും വന്ന് പറഞ്ഞായിരുന്നു ഇത് സർപ്രൈസ്, ഒരുപാട് സർപ്രൈസ് കാണാണ്ടിരുന്നു. അവള് തിരിച്ചു വന്നു, നമുക്ക് സന്തോഷം. ഇതല്ല സർപ്രൈസ്, അത് ഉദ്ദേശിച്ചത് ലാലേട്ട ടാസ്കും കാര്യങ്ങളും അല്ല, ഇതും ഒരു സർപ്രൈസാ. നിങ്ങൾ എന്താ ഇവിടെ നോക്കിയിരിക്കണം? ക്ലൂ ആണോ? ക്ലൂ അല്ലേ കിട്ടാനുള്ളത്? ക്ലൂ വേണ്ട. എന്താ എന്താ, ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയാം. ആ സംഭവം എന്താണെന്ന് അവിടെ വായിന്ന് കേൾക്കണം, അതാണ് അഞ്ചിന് അവിടെ വായി നോക്കാനുള്ള. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ണ് കെട്ടി കൊണ്ടു നിർത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളെ കാണിച്ചു കൊടുത്തുണ്ടാവും. അത് ഞാൻ പിന്നെ ലാലേട്ടനോട് എന്തിനാ ലാലേട്ടനോട് മറ്റേ ടി വിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. സംസാരിച്ചു സംസാരിച്ചോ ആ കേട്ട് കൊടുക്ക. ആ കാരണം എന്നോട് ഞാനായിട്ട് സംസാരിച്ചായിരുന്നു, അതുകൊണ്ട് ഞാനപ്പോൾ പറഞ്ഞത് ടി വിയിൽ സംസാരിച്ചിങ്ങനെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമുക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ വീണ്ടും ഒരു ചാൻസ് കൊടുത്തനാണ്. കുളിക്കണ വരേണ്ടതെന്ന് ആലോചിക്കണം, ഉറങ്ങാനല്ലെങ്കിൽ ലേറ്റ് ആകും. എനിക്ക് കിടന്നാ പോലും ഉറക്കം വരില്ല. ഞാൻ തിരിച്ചു വന്നോണ്ടാണോ? അതുകൊണ്ടല്ലടി. അല്ല ഞാൻ ഇതായിട്ട് ചോദിച്ചാ, ഞാൻ തിരിച്ചു വന്നോണ്ടല്ല, നമ്മൾ ചിന്തിക്കും. ഞാൻ പോയി കുളിക്കട്ടെ. ഈ പറഞ്ഞ ആൾക്കാരെല്ലാരും ചിന്തിക്കും, ചിന്തിക്കട്ടെ, അതാണ് സത്യം. ഇന്നത്തെ ക്ലൂ കഴിഞ്ഞു. ഇന്നേനി ഇത്ര അവളുടെ കിട്ടു, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങി പോകൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോയി കുളിക്കാൻ പോണേ. എനിക്ക് ഇപ്പഴേ മോൺസ്റ്റർ ആയത്. Welcome back.